शिवानी ശിവാനി എന്തുപറ്റി? നീ കരയാണോ? ഇല്ല, ഞാൻ കരയുന്നൊന്നുമില്ല. കള്ളം പറയില്ല ശിവാനി, എനിക്കെന്താ കണ്ണുണ്ടൂടെ? നമ്മുടെ നാക്കൊരു പക്ഷെ കള്ളം പറഞ്ഞേക്കാം, പക്ഷെ കണ്ണു പറയില്ലല്ലോ. പറയാ, എന്താ പറ്റി? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കരയുന്നൊന്നുമില്ല. സത്യമായിട്ട് നീ കരയല്ല, സുഖമായിട്ടിരിക്കാണോ? അപ്പൊ നിനക്ക് ഒരു വിഷമമില്ലെന്നാണോ? ശിവാനി സമാധാനായിട്ടിരിക്കെ, കരയാൻ മാത്രം എന്തുണ്ടായി? ആരെങ്കിലും നിന്നെ പറഞ്ഞോ? അതോ ആരെങ്കിലും നിന്നെ വിഷമിപ്പിച്ചോ? ഇങ്ങോട്ട് നോക്കി. എന്താ പറ്റിയെന്ന് പറ, നീ ഒന്നും മറച്ചു വെക്കണ്ട. ഓക്കെ, ത്രിവിക്രം എന്നെ ഉപദ്രവിക്കാൻ നോക്കിയ കാര്യം തൃശൂരിനോട് പറയണം. പറയ ശിവാനി, എന്ത് പറ്റിയെന്ന് പറ. പറയേ, ത്രീ ത്രീ എന്താ അത്? ഓ, തൃശൂൽ എന്നെയാണോ? ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും വിഷമുണ്ടായോ? ഓ, നീ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നടക്കുന്നില്ലല്ലേ, അതിനായിരിക്കില്ലേ ഈ കണ്ണീര്? അതൊന്നുമല്ല, ത്രിവിക്രം എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുകയാണ്. അത് നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല തൃശൂൽ. ശിവാനി, ആദ്യ കരച്ചിലൊന്ന് നിർത്ത്, എന്നിട്ട് നോക്കി. ഞാൻ കാരണമുണ്ടാവുന്ന സങ്കടം ഞാൻ തന്നെ ശരിയാക്കാം. ഓക്കെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നടന്നോളാം. ശരിക്കും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നൊന്ന് വിശ്വസിക്ക് ശിവാനി. നീ ഈ വീട്ടിലുള്ളവർക്കും വീടിന് നല്ലത് മാത്രം വരാനേ ആഗ്രഹിക്കൂ. നിന്നെ ഹാപ്പി ആയിട്ട് വെക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം അല്ലേ? ശരിയല്ലേ? ഇനി കരച്ചിൽ നിർത്താലോ. ഏയ് ശിവാനി, ഇപ്പൊ എന്താ ഈ കരച്ചിൽ നിർത്തോ ഇല്ലയോ? ഈ കണ്ണുകൾ ഒരു കാരണവശാലും നിറയാൻ പാടില്ല. അതുപിന്നെ പേര് മറന്നല്ലോ, ശിവാനി. ഓ, ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല ശിവാനി. ഈ എക്സ്പ്രഷൻ നിനക്ക് ഒട്ടും സ്യൂട്ട് ആവുന്നില്ല. നീ ചിരിച്ചുകൊണ്ടിരുന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. നോക്കേ, ഈ കുടുംബം ആഘോഷത്തിന്റെ നിറവിലാ. അപ്പൊ ഈ വീട്ടിലെ പെൺകുട്ടികൾ കണ്ണു നിറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് നല്ലതല്ലെന്നേ. സോ പ്ലീസ് ചില്ലായിട്ടിരിക്കൂ. നോക്ക്, ഇത് പിടിക്ക്. ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതറിയാൻ പറ്റും. പ്ലീസ്. ഇത് എനിക്കാണോ? വേറെ ആ കയ്യിൽ കൊണ്ടുവന്നതാണെങ്കിൽ നിന്റെ കയ്യിൽ തരുന്നെന്തിനാ? ഇത് നിനക്ക് തന്നെ ശിവാനി. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതാദ്യം ആഘോഷല്ലേ. വീട്ടിൽ നിന്നല്ല അവർ ഷോപ്പിങ്ങിന് പോയപ്പോ നീ അവരുടെ കൂടെ പോയില്ല എന്ന് എനിക്കറിയാം. എന്ന് കരുതി നീ ഒട്ടും ഡള്ളായിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതിനുവേണ്ടിയാ എന്റെ വക നിനക്കൊരു ചെറിയ ഗിഫ്റ്റ്. തൃശൂൽ, എനിക്ക് എത്ര സന്തോഷമായിന്ന് എനിക്ക് വാക്കിലൂടെ പറയാൻ പറ്റില്ല. സത്യമായിട്ട് ഈ സാരി നീ വാങ്ങിയതാണോ? നിന്റെ സെലക്ഷൻ ആണോ ഇത്? എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ? ഓ, കൂൾ കൂൾ കൂൾ. ജസ്റ്റ് ഒരു സാരി തന്നതിന് ഇത്രയും സന്തോഷോ? നോക്കി, മുഖം വിടർന്നിരിക്കുന്ന കണ്ടില്ലേ? ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് ഒരു സാരി വാങ്ങി തരണമെന്ന് എത്ര ആഗ്രഹം ഉണ്ടാവുന്നറിയോ? ആ ആഗ്രഹം നീ എനിക്ക് നടത്തി തന്നു തൃശൂൽ. ദൈവമേ, ഈ പെൺകുട്ടികളെ ഒരിക്കലും മനസ്സിലാക്കാനേ പറ്റില്ല. അല്ല, ഇതൊരു വലിയ കാര്യമാണോ? ഇത്രയും ചെറിയൊരു കാര്യത്തില് ഇതിനു മാത്രം സന്തോഷിക്കാൻ എന്താ ഉള്ളത്? നിനക്കിത് ചെറിയ കാര്യമായിരിക്കും തൃശൂൽ, പക്ഷെ എനിക്കിതൊരു വലിയ കാര്യം. ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഇപ്പൊ ഞാനായിരിക്കും. എന്താന്ന് വെച്ചാ, നീയാണ് എന്റെ ആ ലോകം.
നിർത്തി നിർത്തി, ഇതിപ്പോ സിനിമയിൽ വരുന്ന ഡയലോഗ് പോലെയൊക്കെ ഉണ്ടല്ലോ. തൃശൂൽ, ഇത് സിനിമാ ഡയലോഗൊന്നുമല്ല, എന്റെ മനസ്സിന്റെ വാക്കുകളാ. ശരി 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 ശരി, എന്തായാലും നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ ഇരുന്നാ മതി. ദുഃഖം എന്നത് നിന്റെ അടുത്ത കൂടെ പോലും പോവാൻ പാടില്ല. ഓക്കെ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ തന്നെ കുറെ പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇവനിപ്പോ അവരെ കൊല്ലുമെന്നാണോ? എന്റെ ശക്തിയെപ്പറ്റി അറിവില്ലാതെ സംസാരിക്കണ്ട നീ. ബാബ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? നീയോ വിടന്നെ? ഞാനാണ് മായാസുരൻ, എന്നെ ശല്യം ചെയ്താൽ ഉഗ്രരൂപിയാകും ഞാൻ. ഞാനൊരു തീരുമാനമെടുത്താൽ അതാണ് അവസാനം. നിങ്ങളുടെ തീരുമാനം പിന്നെ മാറിയാലും ഞാൻ മാറില്ല. ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. നാഗലോകത്തു നിന്ന് വന്ന ഏതൊരു ജീവിയാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുന്നതല്ല. നിന്റെ ജോലി പൂർത്തിയായാൽ നിനക്ക് നിന്റെ ലോകത്തേക്ക് തിരിച്ചു പോകാം. നിന്റെ ശത്രുവിന്റെ വിനാശകാലം ആരംഭിച്ചിരിക്കുന്നു. ദിഗ്വിജയ, ഇനി നിന്റെ കാര്യങ്ങൾ നടന്നു എന്ന് കരുതിക്കോളൂ. വീട്ടിലേക്ക് പോയി വീട്ടുകാരുമൊത്ത് ദുർഗാഷ്ടമി ആഘോഷിക്കൂ. ആയിക്കോട്ടെ ബാബ. വിജയ് ഭവ. എന്തോ കാര്യമുണ്ട്, വെറുതെ ഇങ്ങനെ സന്തോഷിക്കുന്ന ആളല്ലല്ലോ. എന്താ കാര്യം? ഒന്നുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ നോക്കിയെടുത്തി. വെറുതെ ഇങ്ങനെ ചിരിക്കുന്നവർക്ക് ബട്ടുണ്ടെന്നാ പറയാറ്. എന്നോട് കാര്യം പറഞ്ഞില്ലെങ്കി എനിക്കും അങ്ങനെ കരുതേണ്ടി വരും. സാരില്ല, കരുതിക്കാം. ഏട്ടത്തി, ഇപ്പൊ എന്താ എന്നോട് പറയുന്നോ ഇല്ലയോ? അത് വീണേ, നിന്റെ ചേട്ടൻ. ഒരു കാര്യമില്ല. എന്താ സ്വപ്നോ? വരും ഏടത്തി, എന്റെ സമയം വരും. അപ്പോ നിങ്ങൾ തന്നെ വന്ന് വീണേ. നീ പറഞ്ഞത് ശരിയാ, നിന്റെ ഏട്ടൻ എന്നെക്കാളും കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നുള്ള കാര്യം എന്നോട് പറയും. എന്തൊരു ക്ഷീണമാണെന്നറിയോ? രാവിലെ മുതൽ എന്തൊക്കെ ജോലിയാ ചെയ്തേ. അല്ല, ഈ വീട്ടിൽ ജോലി ചെയ്യുന്നേക്കാളും സൂപ്പർവൈസ് ചെയ്യുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ട്. അതെടുത്ത് ഇവിടെ വെക്കുക, ഇതെടുത്ത് അവിടെ വെക്കുക. ഹോ, ഞാനൊരാളിവിടെ ഇല്ലെങ്കിലേ അമ്മായി എന്തൊക്കെയാവോ എന്തോ. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? അല്ലടാ, രാവിലെ മുതൽ ഞാനും നോക്കിക്കൊണ്ടിരിക്ക. ഇവിടുന്ന് ഒരു പൂവെടുത്ത് അപ്പുറത്ത് പോലും വെച്ചിട്ടില്ല നീ. എന്നിട്ട് നീ ഇല്ലാതെ ഈ വീട്ടിൽ ഒരു പണിയും നടക്കില്ലെന്നാണോ പറയുന്നത്? ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തില് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു കോഴി. ആ കോഴി കൂവുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നതെന്നാണ് മുത്തശ്ശി കരുതിയിരുന്നത്. അതുപോലെയാടാ നിന്റെ കാര്യം. അതെ 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 അതെ. അല്ല, ഇതിപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നോ? ഞാനിത് കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചേച്ചി, ഞാനെന്താ പറഞ്ഞു വരുന്ന വെച്ചാലേ, നമ്മളോട് ചെയ്താലെന്താ? ജോലിക്കാര് മാത്രമാണെങ്കിൽ ലേറ്റ് ആവും, ഞാനും കൂടെ കൂടെ പെട്ടെന്ന് നടക്കുന്നേ. ഇതൊക്കെ എവിടെ ഗോന്നിട്ട് വയ്ക്കണ്ടേ? നന്ദിഷ, ശരി. എടുത്തി, ശിവാനി എടുത്തി. ഈ സാരിയില് എന്നെ കാണാൻ എങ്ങനെയുണ്ട്?
അപ്സരസ്, അപ്സരസിനെ പോലെയുണ്ട്. ആന്റി, നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം അറിയോ? പൂജയ്ക്ക് വേണ്ടിട്ട് ഏട്ടൻ ഏടത്തിക്ക് സെപ്പറേറ്റ് ആയിട്ട് പുതിയ സാരി വാങ്ങിക്കൊടുത്തിരിക്കുക. ആ സാരിയാണ് ഏടത്തി ഇപ്പൊ ഉടുത്തിരിക്കുന്നത്. അതുകൊണ്ടാ രണ്ടുപേരും തമ്മിൽ തമ്മി ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുന്നത്. ഓ, ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. ത്രിവിക്രം, വീട്ടുകാരെല്ലാം വിളിക്ക്. ശിവാനി വിളിക്ക്, ഞാൻ തന്നെ വിളിക്കട്ടെ. ത്രിവിക്രം വിളിക്കണ്ട അല്ലേ? സംഹരിക്കേണ്ട ഇച്ഛാധാരി നാഗറാണി ഇത്രയും സുന്ദരിയായിരുന്നു. ദേവലോകത്ത് നിന്നും ഇറങ്ങി വന്ന ഉർവശി, രംഭ, മേനക അവരെക്കാൾ സുന്ദരിയാണിവൾ. ഇവളെ സംഹരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ഇവളുടെ സൗന്ദര്യം എനിക്ക് അനുഭവിക്കുക തന്നെ വേണം. ശിവാനി, എനിക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ശിവാനി, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ശിവാനി, എന്റെ പ്രണയം ഒന്ന് മനസ്സിലാക്ക. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന പൊയ്ക്കോ പൊയ്ക്കോ, എവിടം വരെ പോവും ശിവാനി? യുനോ വാട്ട്, ദേഷ്യം വരുമ്പോ പിന്നെ സൗന്ദര്യം കൂടുക നിനക്ക്. തൃശൂൽ, തൃശൂൽ എവിടെയാ നീ? ശിവാനി, ഞാൻ ഇവിടെയുണ്ട്. എന്താ, എന്തിനാ അച്ച വെക്കുന്നത്? തൃശൂൽ, ഈ സാരി ആരാ വാങ്ങിക്കൊണ്ടുവന്നത്? നീ തന്നെയല്ലേ? ഞാനിത് ഉടുത്ത് കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വാങ്ങിയതല്ലേ നീ? അത് സത്യം പറ. ഇതാര് വാങ്ങിച്ചതാ? എന്റെ അടുത്ത് നിന്നൊന്നും മറിക്കാൻ നോക്കണ്ട. ത്രിവിക്രം വാങ്ങിയത്. ത്രിവിക്രം തന്നതാണോ? എന്നിട്ട് എന്തിനാ നീ നീ വാങ്ങിയതാണെന്ന് പറഞ്ഞു തന്നത്? ഞാനെപ്പോഴങ്ങനെ പറഞ്ഞു? അല്ല, ഈ സാരി നിനക്കാണെന്ന് പറഞ്ഞു തന്നത് ശരിയാ.
പക്ഷെ ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോ എന്തിനെ ചെയ്തത് തൃശൂൽ? മറ്റാരോ വാങ്ങിയ സാരി ഞാൻ ഉടുക്കേണ്ട അവസ്ഥയായല്ലോ. നീ വാങ്ങിയതാണെന്ന് വെച്ച ഞാൻ ഇത്രയും സന്തോഷിച്ചത്. എന്നോട് ഒരു വാക്കെങ്കിലും പറയാറുന്നില്ലേ നിനക്ക്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ശിവാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ പറ്റിയ നിനക്ക്? അല്ല, ത്രിവിക്രം അറിയാത്ത ആളൊന്നല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള ആളല്ലേ. ഈ വീട്ടിലുള്ള ആര് കൊണ്ടുവന്നാലും അത് വാങ്ങി നീ ഇടില്ലേ? പിന്നെ ഇതിലെന്താ പ്രശ്നമുള്ളത്? ഇല്ല തൃശൂൽ, എപ്പോഴും സാഹചര്യം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിനക്ക് എന്നോട് ഒരു സ്നേഹം ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ അതൊക്കെ സഹിച്ചേനെ. അത് നേടാനായിട്ട് ഞാൻ പ്രയത്നിച്ചേനെ. എന്നാ നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഇപ്പൊ ഈ സാരി ഉടുത്തത് കൊണ്ട് എനിക്ക് ദേഹത്ത് മുള്ളു തറയ്ക്കുന്ന പോലെ തോന്നുന്നേ. വേണ്ട, ഒരു കാരണവശാലും എനിക്ക് ഈ സാരി ആവശ്യമില്ല. ശിവാനി, ഇവക്ക് എന്താ പറ്റിയേ? ശിവാനി, നീ ഇതെന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന? ഇതൊട്ടും ശരിയല്ല. എന്തിനാ ശിവാനി ഇത്ര ഓവറായിട്ട് ഡ്രാമ കാണിക്കുന്നതിന്റെ ആവശ്യം എന്താ? നിനക്കിതൊന്നും മനസ്സിലാവില്ല. എനിക്ക് എന്ത് മനസ്സിലാവില്ലെന്നാ? അല്ല, അവൻ കൊണ്ടുവന്ന സാരി എടുക്കാൻ നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാ നിനക്ക് ഇഷ്ടമാവാത്തത്? ഇതിന് നേരം ഇഷ്ടായില്ലേ? പറ. അവന്റെ പെരുമാറ്റം എനിക്ക് ഇഷ്ടായില്ല. പെരുമാറ്റോ? നീ ഇത് എന്തൊക്കെ പറയുന്ന ശിവാനി? വിടു തൃശൂൽ എന്നെ, എന്തിനാ എന്റെ കൈ പിടിച്ചിരിക്കുന്നേ? തൃശൂൽ നിന്നോടാ പറഞ്ഞത് എന്റെ കൈ വിടാ. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ക്ഷമ ചോദിച്ചിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? എനിക്ക് എത്ര സങ്കടമായിരുന്നറിയോ നിനക്ക്? നിന്നോട് സംസാരിക്കാൻ എനിക്കിപ്പൊ താല്പര്യമില്ല. വിടാൻ പറഞ്ഞില്ലേ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ തൃശൂൽ. ഇതെന്തേത്? ആരും ഇവിടെ കാണുന്നില്ലല്ലോ. പക്ഷെ എന്റെ കൈ ഇവിടെ ആരും പിടിച്ചു വച്ചതുപോലെ. നിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. ഇച്ഛാധാരി നാഗറാണി, നിന്നെ അനുഭവിക്കുവാനുള്ള നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ശിവാനി, പോകൂ പോകൂ, നിന്നെ സ്വന്തമാക്കാനുള്ള നിമിഷങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആരും എന്റെ കൈ പിടിച്ച് വലിക്കുന്ന പോലെ. എന്താ ഇങ്ങനെ? എന്താ സംഭവിക്കുന്നത്? മഹാദേവ, വീട്. നീ എത്ര തന്നെ യാചിച്ചാലും എന്റെ ഈ സ്വരൂപം നീ ഒരിക്കലും കാണില്ല. ഈ മായാസുരന്റെ മായാജാലം ഇവിടെ തുടങ്ങാൻ പോകുന്നു. നാഗലോകത്തെ സുന്ദരിയായ നീ എന്റേതാണ്. നിന്റെ സൗന്ദര്യം എനിക്ക് കിട്ടിയേ തീരൂ. അല്ല, പൂജയ്ക്കായിട്ട് ഇങ്ങോട്ട് വന്നവള് ഇവിടെ എന്തേ കാണിക്കുന്നേ? അയ്യോ, ഇവിടെ കൈക്കതെന്താ പറ്റിയേ? ഇതെന്തായത്? ഒറ്റയ്ക്ക് നിന്ന് കളരിപ്പറ്റി പരിശീലിക്ക. പഠിത്തം കഴിഞ്ഞ് കാണോ? കയ്യില് പരിചയൊന്നും കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഇവൾക്ക് എന്താ പറ്റിയെന്തോ. ഇനിയിപ്പോ വട്ടെങ്ങാനും പിടിച്ച് കാണോ? എന്തായാലും കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്. ശിവാനി, ആരാണിവൻ? എന്റെ ജോലിക്ക് തടസ്സമാകുന്നതിന് മുൻപ് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം.
മുത്തശ്ശി, ഇന്ന് വീട്ടിൽ ദുർഗാഷ്ടമി പൂജകൾ നടത്തി. മുത്തശ്ശിക്ക് തരാനായിട്ട് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കാം. എനിക്ക് വേണ്ട, എടുക്കട കയ്യ്. എന്താ മുത്തശ്ശി, എന്തു പറ്റി? കൊച്ചുമകനെ, അപായത്തിന്റെ വലയിൽ പെട്ടിരിക്കുകയാണ് നീ. എന്താ അപായം മുത്തശ്ശി? നിനക്കെന്തോ പ്രശ്നം സംഭവിക്കാൻ പോകുന്നുണ്ട്. നിനക്കെന്തോ സംഭവിക്കും. വെറുതെ ഓരോന്ന് ഇങ്ങനെ പറയില്ലേ മുത്തശ്ശി. എന്നെ ഇപ്പൊ ആരെന്ത് ചെയ്യാനാ? മാത്രമല്ല, എന്റെ കയ്യിൽ ഇപ്പൊ ഒരുപാട് ശക്തികളില്ലേ? നിന്നേക്കാൾ ശക്തിയുള്ള രാക്ഷസൻ നിന്റെ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. രാക്ഷസൻ എന്നെ ചുറ്റി തിരിഞ്ഞു? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശി, ഞാൻ എങ്ങോട്ട് പോയില്ലല്ലോ. നീ അങ്ങോട്ട് പോയോന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ രാക്ഷസൻ നിന്റെ ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാ. മുത്തശ്ശി, അങ്ങനെ രാക്ഷസൻ എന്റെ ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവുമായിരുന്നില്ലേ? മുത്തശ്ശി എന്തോ കൺഫ്യൂസ്ഡ് ആയെന്ന തോന്നുന്നേ. രാക്ഷസന്മാരുടെ നടുവിൽ ജീവിച്ച് മരിച്ച് ജയിച്ചു വന്നവളാണ് ഞാൻ. എനിക്ക് രാക്ഷസന്മാരെ പറ്റി അറിയില്ലെന്നാണോ? അവരാരുടെ അടുത്ത് പോയാലും എനിക്ക് അവരുടെ ഗന്ധം മൂക്കിലേക്ക് വരും. നിന്റെ ദേഹത്ത് നിപ്പ വരുന്നത് അങ്ങനെ ഒരു ഗന്ധമാ. അവൻ നിന്റെ ചുറ്റിലും ഉണ്ടായിരുന്നു, നിന്നെ തൊട്ടിരിക്കുന്നു. എന്ത്? അതെ, ആ ഗന്ധം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. സൂക്ഷിച്ചോളൂ കൊച്ചുമകനെ, നിനക്ക് എന്തപായം വേണമെങ്കിലും സംഭവിക്കാം. ആരാത്? ഞാൻ അറിയാതെ എന്റെ ചുറ്റിനെ നടക്കുന്ന ആരാ? രാക്ഷസൻ ഇവിടെ എന്താ കാര്യം? ആർക്കെന്ത് സഹായത്തിനായി വന്നിരിക്കുന്ന? ഒരു കാരണവശാല് ശ്രദ്ധ തെറ്റരുത്, സൂക്ഷിക്കണം. ശരി മുത്തശ്ശി. ഇനി ചിലപ്പോ എന്നെ കൊല്ലാനായിട്ടെങ്ങാനും രാക്ഷസനെ വിളിച്ചു വരുത്തിയതായിരിക്കുമോ?